എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാമെന്ന് സ്വാതന്ത്ര്യദാഹികളായ ഇന്ത്യൻ ജനതയോട് പ്രഖ്യാപിച്ച സ്വാതന്ത്ര്യ സമര നേതാവായിരുന്നു നേതാജി സുഭാഷ് ചന്ദ്രബോസ്. ഇന്ത്യൻ നാഷണൽ ആർമി സ്ഥാപകനും സായുധ സ്വാതന്ത്ര്യ സമരത്തിൽ വിശ്വസിച്ച ആളുമായ നേതാജി തുടർച്ചയായി 2 തവണ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്നു. ഗാന്ധിജിയുടെ സമരരീതികൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തരാൻ പോകുന്നതല്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വിശ്വാസം. ഒറീസയിലെ കട്ടക്കിലാണ് സുഭാഷ് ചന്ദ്രബോസിന്റെ ജനനം. 1897 ജനുവരി 23 വക്കീലായ ജാനകിനാഥ് ബോസിന്റെയും പ്രഭാവതിയുടെയും 6-ാമത്തെ മകനായി ജനിച്ചു. വിദ്യാഭ്യാസ കാലം മുതൽ ബ്രിട്ടീഷ് ഭരണത്തിൽ അദ്ദേഹം അസംതൃപ്തനായിരുന്നു. കോളേജ് വിദ്യാഭ്യാസത്തോടൊപ്പം കോളേജിന് പുറത്തുള്ള വിപ്ലവ പ്രവർത്തനങ്ങളെയും സുഭാഷ് കൗതുകപൂർവ്വം വീക്ഷിച്ചിരുന്നു. കേംബ്രിഡ്ജ് സർവകലാശാലയിൽ പഠനം ആരംഭിച്ച അദ്ദേഹം 1920 സിവിൽ സർവീസ് പരീക്ഷ എഴുതുകയും ഉയർന്ന മാർക്കോടെ വിജയിക്കുകയും ചെയ്തു. പക്ഷേ സ്വാതന്ത്ര്യ സമരത്തിൽ പ്രവർത്തിക്കാൻ സിവിൽ സർവീസ് ഉപേക്ഷിച്ചു. തുടർന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ അംഗമായി. 1921 വെയിൽസിലെ രാജകുമാരൻ ഇന്ത്യ സന്ദർശിക്കുന്നതിനോടനുബന്ധിച്ചുള്ള ആഘോഷങ്ങൾ ബഹിഷ്കരിക്കാൻ നേതാജി ജനങ്ങളെ ആഹ്വാനം ചെയ്യുന്നതിനെ തുടർന്ന് അറസ്റ്റിലായി. ഓൾ ഇന്ത്യ ഫോർവേഡ് ബ്ലോക്ക് എന്ന പേരിൽ രാഷ്ട്രീയ പാർട്ടി അദ്ദേഹം രൂപീകരിച്ചു. 2nd World War പൊട്ടിപ്പുറപ്പെട്ട സമയത്ത് അദ്ദേഹം ജർമ്മനിയിലെത്തി അച്യുതണ്ഡ് ശക്തികളുടെ സഹായത്തോടെ ഇന്ത്യയുടെ ബ്രിട്ടീഷ് ഭരണകൂടത്തിനെതിരെ യുദ്ധം ചെയ്തു. 1943 രാജ്ബിഹാരി ബോസിൽ നിന്ന് ഇന്ത്യൻ ഇൻഡിപെൻഡന്റ് ലീഗിന്റെ നേതൃത്വം ഏറ്റെടുത്ത നേതാജി 5 July ആസാദ് ഹിന്ദ് ഫൗജ് അഥവാ ഇന്ത്യൻ നാഷണൽ ആർമി സ്ഥാപിച്ചു. 1945 August 18 48-ാമത്തെ വയസ്സിൽ തായ്വാനിൽ നടന്ന വിമാന അപകടത്തിൽ മരിച്ചതായാണ് ഔദ്യോഗിക രേഖകൾ പറയുന്നത്. 16 നടന്ന വിമാന അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ സുഭാഷ് 2 ദിവസത്തെ ചികിത്സയ്ക്ക് ശേഷം 18 മരണമടഞ്ഞുവെന്നാണ് ചില രേഖകൾ പറയുന്നത്. ഇതിനെപ്പറ്റി കൂടുതൽ അന്വേഷിക്കുവാനായി നെഹ്റുവിന്റെ ഭരണകാലത്ത് ഷാനവാസ് കമ്മീഷൻ, ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലത്ത് ഖോസ്ല കമ്മീഷൻ എന്നിവയെ നിയോഗിച്ചിരുന്നു. ഈ 2 കമ്മീഷനുകളും ബോസ് വിമാനാപകടത്തിൽ മരണപ്പെട്ടുവെന്നാണ് സ്ഥിരീകരിച്ചത്. എന്നാൽ ഈ 2 റിപ്പോർട്ടുകളും മൊറാർജി ദേശായിയുടെ ഭരണകാലത്തെ ഗവൺമെന്റ് തള്ളിക്കളഞ്ഞു. 1999 വാജ്പേയിയുടെ ഭരണകാലത്ത് മുഖർജി കമ്മീഷൻ നിലവിൽ വന്നു. ബോസിന്റേതെന്ന് സർക്കാർ അവകാശപ്പെടുന്ന റെങ്കോജി ക്ഷേത്രത്തിലെ ചിതാഭസ്മം അദ്ദേഹത്തിന്റെ അല്ലെന്നും കമ്മീഷൻ കണ്ടെത്തിയിരുന്നു. ബോസ് റഷ്യയിലേക്ക് കടന്നിരിക്കാമെന്നാണ് കമ്മീഷന്റെ വിലയിരുത്തൽ. 1991 ഇന്ത്യൻ ഗവൺമെന്റ് ബോസിന് മരണാനന്തര ബഹുമതിയായി ഭാരതരത്നം പ്രഖ്യാപിച്ചു. എന്നാൽ ബോസിന്റെ മരണം സ്ഥിരീകരിക്കപ്പെട്ടില്ലാത്ത സാഹചര്യത്തിൽ ഗവൺമെന്റ് പുരസ്കാരം പിൻവലിച്ചു. സുഭാഷ് ബോസിനെ സ്റ്റാലിൻ സോവിയറ്റ് തടങ്കൽ പാളയത്തിൽ പാർപ്പിച്ചുവെന്നും പിന്നീട് വധിച്ചുവെന്നുമുള്ള സുബ്രഹ്മണ്യം സ്വാമിയുടെ പ്രസ്താവന ഏറെ വിവാദങ്ങൾ ഉണ്ടാക്കിയിരുന്നു. ഇക്കാര്യം നെഹ്റുവിന് അറിയാമായിരുന്നുവെന്നും സ്വാമി ആരോപിക്കുന്നു. എന്തായാലും സുഭാഷ് ബോസിന്റെ നിരോധാനം ഇപ്പോഴും ദുരൂഹമായി തന്നെ അവശേഷിക്കുന്നു. 1947 ബ്രിട്ടീഷ് സാമ്രാജ്യം ഒഴിഞ്ഞു പോകാനുള്ള പ്രധാന കാരണങ്ങളിലൊന്ന് സുഭാഷ് ചന്ദ്രബോസിന്റെ സൈനിക മുന്നേറ്റം കൂടിയായിരുന്നുവെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലെമന്റ് റാറ്റ്ലി അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. Trusted tradition of 155 years, Chemanur International Jewelers.